നമസ്കാരം കോതമംഗലം ഫയർഫോഴ്സ് ഓഫീസർ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി അനുവദിച്ച മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്ക് കോതമംഗലത്തിന്റെ ബഹുമാനപ്പെട്ട എംഎൽഎ ആന്റണി ജോൺ എത്തിയതിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ലൈവ് കൊച്ചി റിപ്പോർട്ടർ ഷിയാസ്. കോതമംഗലം ഫയർ സ്റ്റേഷന്റെ ഒരു പ്രവർത്തന മേഖല എന്നുള്ളത് വിപുലമായ ഒരു മേഖലയാണ്. കുട്ടമ്പുഴ ഉൾപ്പെടെ വരുന്ന ആദിവാസി മലയോര മേഖലകൾ പലപ്പോഴും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ പ്രദേശങ്ങളിലേക്ക് വലിയ വാഹനത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് പ്രയാസകരമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പരിഹാരം കാണുമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ചെറിയ വഴികളിലൂടെയും യാത്ര ചെയ്ത് ചെല്ലാൻ കഴിയുന്ന ഒരു വാഹനം ഇന്നിപ്പോൾ നമ്മുടെ ഫയർ സ്റ്റേഷന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇവിടെ ഇതുൾപ്പെടെ ഏഴോളം വാഹനങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിപുലമായ മേഖല എന്നുള്ള നിലയിൽ നമ്മുടെ ഈ മേഖലയിലൊക്കെ പലപ്പോഴും വെള്ളത്തിൽ പോയിട്ടുള്ള അപകടങ്ങൾ നിശ്ചയം ഉണ്ടാകാറുള്ള സ്ഥലമാണ്. നമുക്ക് ഇനി ഉൾപ്പെടെ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഇവിടെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 40 പിന്നെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ ഉണ്ട്. അതിന് പുറമെ നമ്മളിപ്പോൾ ഇവരെ സംഘടിപ്പിച്ചിട്ടുള്ള സിവിൽ ഡിഫൻസിൻ്റെ കൂടുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ടീം കോതമംഗലത്തുള്ള ഈ പ്രദേശത്തിനും ഈ നാട്ടുകാർക്കും വളരെയധികം പ്രയോജനകരമായ സംഗതിയാണ്. കോതമംഗലം ഫയർ സ്റ്റേഷനിലേക്ക് നമുക്ക് പുതിയതായിട്ട് അനുവദിച്ച് കിട്ടിയ ടാറ്റ കമ്പനിയുടെ യോദ്ധ എന്ന് പറഞ്ഞ വാഹനമാണ് നമ്മുടെ കോതമംഗലം ഫയർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇടുങ്ങിയ വഴികളും എല്ലാമുള്ള ഈ പ്രദേശത്ത് നമുക്ക് ഇത് 4-wheel ഡ്രൈവാണ്. അപ്പം ഏത് ഇടുങ്ങിയ വഴിയിലും എത്ര മോശപ്പെട്ട വഴിയിലും നമുക്ക് സഞ്ചരിച്ച് എത്താനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ വളരെ ഒരു മുതൽക്കൂട്ടായ വാഹനമാണ് നമുക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്നത്. കാരണം വലിയ വാഹനങ്ങൾ എത്താത്ത സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ഉപകരണങ്ങൾ നമ്മുടെ വാഹനത്തിൽ കയറ്റാൻ അതിന് ക്യാബിനുണ്ട്. അതുകൂടാതെ പുറകിൽ ലോഡ് വഹിക്കുന്ന ബോക്സിൽ നമുക്ക് നമ്മുടെ അത്യാവശ്യ രക്ഷാ ഉപകരണങ്ങളെല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് ബോട്ടിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതിന് സാധിക്കും. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.